ശിഷ്യായിലേറെ വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, വിശ്വാസ പരിശീലകരെ, സ്ലിഹാ കാലം 7 ഞായറിലാണ് നമ്മൾ. ക്രിസ്തു നിങ്ങൾ ആരാണ് എന്ന് പലപ്പോഴും പലരും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാകാം. ഒരുപാട് ഉത്തരങ്ങൾ നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാകാം. ക്രിസ്തു ആരെന്നുള്ളത് എന്നും വളരെ പ്രസക്തമായ ഒരു ചോദ്യമായിരുന്നു. ക്രിസ്തുവിനെ രക്ഷകനായും പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയായും സാമൂഹ്യ പരിഷ്കർത്താവായും ഗുരുവായും ഒക്കെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിൽ ഈശോയ്ക്ക് കിട്ടുന്ന വിശേഷണങ്ങളിൽ ഏറ്റവും ലാവണ്യമുള്ള ഒരു വിശേഷണമാണ് ഈശോയെ ഒരു ഗുരുവായിട്ട് കാണുക. കാരണം ഈശോയുടെ ചുറ്റും എപ്പോഴും ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു, ഈശോ എപ്പോഴും പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഗുരുവായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു ഈശോയുടെ ചിത്രമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുക. ലൂക്കായുടെ സുവിശേഷം 13 അധ്യായം 22 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈ സുവിശേഷ ഭാഗത്ത് ഒരു വ്യക്തി ഈശോയുടെ അടുക്കൽ ഒരു ചോദ്യവുമായിട്ട് വരികയാണ്. രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? വളരെ ലളിതമെന്ന് തോന്നാവുന്ന ഒരു ചോദ്യം. അതെ എന്നോ അല്ല എന്നോ ഉത്തരം പറഞ്ഞാൽ തീരാവുന്ന ചോദ്യമേ ഉള്ളൂ. പക്ഷേ ഈശോ ഈ ചോദ്യത്തിന് വളരെ വിശദമായ ഒരു മറുപടിയാണ് കൊടുക്കുന്നത്. ഈശോ തുടങ്ങുന്നത് തന്നെ, ഈ ചോദ്യത്തിന് ഉത്തരമായി ഈശോ സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാകും. ഒരു പക്ഷേ നിങ്ങളെ ഓർക്കുന്നുണ്ടാവും, പഴയ തറവാട് വീടുകളിലൊക്കെ ചെറിയ വാതിലുകൾ, അതിലൂടെ കടക്കണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ തിങ്ങി ഞെരുങ്ങി അല്ലെങ്കിൽ തലയൊക്കെ ഒന്ന് കുമ്പിട്ട്, പ്രത്യേകിച്ച് ഇതിരി പൊക്കമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടിയാണ് ഈ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുക. കാരണം ഒരു ത്യാഗം, സഹനം, ഒന്ന് കുനിഞ്ഞു കൊടുക്കലൊക്കെ ഈ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കണമെങ്കിൽ ആവശ്യമാണ്. ഈശോ കൃത്യമായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കണോ, നിങ്ങൾ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുക. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കിത് കൂടുതൽ വ്യക്തമാകും. നിങ്ങളെല്ലാവരും പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ്. പഠനം എല്ലാവരെയും സംബന്ധിച്ച് ഒരുപാട് സന്തോഷമുള്ള ഒരു വസ്തുതയാകണമെന്നില്ല. പക്ഷേ നമ്മളെല്ലാവരും പഠനത്തിലായിരിക്കുന്നു. പരീക്ഷാകാലമൊക്കെ ആകുമ്പോൾ കൂടുതൽ സഹനങ്ങളിലൂടെ, ക്ലേശങ്ങളിലൂടെ കടന്നുപോയി ഉറക്കമൊഴിച്ച് ഈ പരീക്ഷാ കാലഘട്ടമൊക്കെ പൂർത്തിയാക്കുന്നു. പക്ഷേ നല്ലൊരു റിസൾട്ട് വരുമ്പോൾ നമ്മുടെ ഈ സഹനങ്ങൾ, ത്യാഗങ്ങളെല്ലാം കൂടുതൽ സന്തോഷപ്രദമായ അവസരങ്ങളായിട്ട് മാറുകയാണ്. അതുമല്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ നിങ്ങൾ വീടുകളിലായിരിക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളെ സഹായിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് അവരെ സഹായിക്കാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് കളിക്കുന്നതിൽ, TV കാണുന്നതിൽ, മറ്റു വിനോദ പ്രവർത്തികളിൽ ഏർപ്പെടുന്നതിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. പക്ഷേ നമ്മൾ ഈ സന്തോഷങ്ങളെല്ലാം മാറ്റിവെച്ച് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ, ഒരു മകൻ എന്ന നിലയിൽ, ഒരു മകൾ എന്ന നിലയിൽ ആ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ വിലയുള്ളതായിട്ട് തീരുകയാണ്. നമ്മൾ സഹിക്കുന്ന ആ ത്യാഗങ്ങൾക്ക് കൂടുതൽ വിലയുള്ളതായിട്ട് തീരുകയാണ്. ഇതുപോലെ തന്നെയാണ് നിത്യരക്ഷ എന്ന് പറയുന്നത്. കൂടുതൽ സഹനങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ, ഞെരുക്കങ്ങളിലൂടെ, ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുമ്പോൾ ഞാനും നിങ്ങളുമെല്ലാം നിത്യരക്ഷയിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈശോ പറയുന്നുണ്ടല്ലോ, രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ അനുദിനം നിങ്ങളുടെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക. എന്താണ് കുരിശ്? സഹനമാണ്. ആ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും രക്ഷാകരമാണ് എന്നുള്ളൊരു ക്രിസ്തീയ വിശ്വാസമാണ് നമുക്കുള്ളത്. അപ്പോൾ ഒരിക്കലും സഹനത്തിൽ, ത്യാഗങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ, കഷ്ടതകളിൽ നഷ്ടധൈര്യരാവരുത്, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത്. കാരണം നമ്മളെല്ലാവരും കൂടുതൽ നിത്യജീവനിലേക്ക്, ദൈവത്തിലേക്ക് അടുക്കുന്ന അവസരങ്ങളാണ് ഓരോ സഹനങ്ങളും ഓരോ ത്യാഗവും. ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള സഹനങ്ങൾ ഒരുപാട് അർത്ഥവത്തായിട്ട് തീരുകയാണ്, ഒരുപാട് അർത്ഥതലങ്ങൾ കൈവരിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച നമ്മൾ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആചരിക്കുകയാണ്. മരണങ്കാനത്തെ അൽഫോൻസാമ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയാണ്. എങ്ങനെയാണ് അൽഫോൻസാമ ഈ അൽത്താരയിൽ വണങ്ങപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയത് നമുക്കെല്ലാവർക്കും അറിയാം. ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടായപ്പോൾ ആ സഹനങ്ങൾ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് അവ രക്ഷാകരമാണെന്നുള്ള ക്രിസ്തീയ വിശ്വാസത്തിൽ കൂടുതൽ വളർച്ച പ്രാപിച്ചപ്പോൾ അൽഫോൻസാമ വിശുദ്ധയായി. നമ്മളെല്ലാവരും ഇന്ന് മാധ്യസ്യം തേടി പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധയായിട്ട് അൽത്താരയിൽ നമ്മളിന്ന് വണങ്ങുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളിൽ കൂടുതൽ പ്രത്യാശയോടെ കൂടി മുന്നേറുവാനും അത് രക്ഷാകരമാണെന്ന് തിരിച്ചറിയാനും നമുക്ക് സാധിക്കണം. പക്ഷേ നമ്മളെല്ലാവരും സഹിക്കുന്നുണ്ട്, എല്ലാവരും സഹനത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മളെല്ലാവരും തീർച്ചയായിട്ടും രക്ഷിക്കപ്പെടുമോ? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വിശുദ്ധ അഗസ്തീനോസ് പറയുന്ന ഒരു വാചകമുണ്ട്,
പാപം ചെയ്യാത്ത ഒരു പുത്രനെങ്കിലും ദൈവത്തിന് ഈ ഭൂമിയിലുണ്ട്. പക്ഷേ സഹിക്കാത്ത ഒരുവൻ പോലുമില്ല. കാരണം എല്ലാവരും, മനുഷ്യപുത്രനടക്കം എല്ലാവരും സഹനങ്ങളിലൂടെ കടന്നുപോയി. ക്രിസ്തുവിൻ്റെ സഹനങ്ങൾ നമ്മുടെ രക്ഷയ്ക്ക് കാരണമായിട്ട് തീർന്നു. ഈ സഹിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടുമോ? വളരെ അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ്. ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. കാരണം സഹനങ്ങൾ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മളെല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ ഈ സഹനങ്ങളെ നമ്മളെങ്ങനെ നോക്കിക്കാണുന്നു, നമ്മളെങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ സഹനങ്ങളെ സ്വീകരിക്കുന്നു, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സഹനങ്ങളോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? അൽഫോൻസാമയെ പോലെ സഹനത്തെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷത്തോടുകൂടെ, പ്രത്യാശയോടുകൂടെ, ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ച് സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമ്മളെല്ലാവരും അൽഫോൻസാമയെ പോലെ വിശുദ്ധരായി തീരുകയാണ്. ശിയാലേറെ സ്നേഹം നിറഞ്ഞ കുട്ടികളെ, ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ സന്തോഷത്തോടെ നോക്കിക്കാണാനും, അത് നമ്മുടെ ജീവിതത്തിലെ രക്ഷാകരമാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ കൂടുതൽ പ്രത്യാശയോടുകൂടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനും, ക്രിസ്തുവിൽ അടിയുറച്ച നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.